എടാ, ഈ എബ്രഹാം ലിങ്കൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ കാണുന്ന മൊബൈൽ ഫോണുകളാടാ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. അറിയോ നിനക്ക്? ഞണ്ണല് നിർത്തി ജർമ്മൻ ടൂറോ കൊണ്ട് സിനിമ നിർമ്മിക്കാൻ പോയിട്ടുമ്പോ ഞണ്ണാങ്കതയില്ലാതെ എന്റെ ജരിപ്പ് കേക്കാൻ വന്നിരിക്കുന്നു. തെണ്ടികള്, നീയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ പടത്തിന്റെ പേരെന്താ? താരം. എന്താ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം. എന്നാ ഇപ്പൊ കേട്ടോ, പ്രൊഡക്ഷൻ കൺട്രോളറാണ് താരം. നീയല്ല മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ വരെ ഈ വൈറ്റ് ആൻഡ് വൈറ്റും മൊബൈൽ ഫോണുകളും കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഞാൻ. ഡാഡി ഫോൺ? മോളെ അത് എടുക്കാനുള്ള ഫോണല്ല, നമ്പർ കൊടുക്കാനുള്ള ഫോണാ. സാറിനെ പോലെ തന്നെ സുന്ദരിയായ വെള്ളക്കുട്ടി. മോളുടെ പേരെന്താ? മോക്ക് പേരില്ല. മുട്ട കഴിക്കുന്ന തിരക്കിനിടയിൽ ഇടാൻ മറന്നതാ. നീ മിണ്ടിപ്പോരുത്. ആരെയാണ് അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുന്നത്? എന്റെ കൂടെ വന്നവരാ, ജനലിന്റെ അപ്പുറത്താ. ഓ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണേൽ അവരെ ശരിക്കും ചില്ലിട്ട് വെക്കേണ്ടി വരും. സാറേ. ഹായ് നിമ്മി. നീ മിണ്ടിപ്പോരുത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സാറ്. ഞങ്ങളുടെ ദൈവം, ഈ കുട്ടിയേട്ടന് ഇടയ്ക്ക് എങ്ങനെയാ, ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അത് ദേഷ്യം കൊണ്ടല്ല, ഈ അപസ്മാരം പോലത്തെ രോഗാന്നാ ഡോക്ടർമാര് പറയണത്. ഡോക്ടർമാർക്ക് അപസ്മാരമായിട്ട് തോന്നും, എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. ഈ അഹങ്കാരവും കൂർക്കമ്പലി ദൂരെ നിന്ന് നോക്കിയാ മനസ്സിലാവത്തില്ല, അടുത്തട പഴകുമ്പോഴേ മനസ്സിലാവും. പാൽക്കഞ്ഞി കൽക്കണ്ട വിട്ടോടി. അത് പ്രത്യേകിച്ച് പറയണോ ചായ? ചേച്ചി, ആ പ്ലീസ് ചേച്ചി, ഞങ്ങളുടെ കാര്യം ഒന്ന് സാറിനോട് പറയോ, ജീവിക്കാൻ വേറെ ഗതിയില്ലാത്തോണ്ടാ. അതെ ചേച്ചി, ചേച്ചിയും പണ്ട് ഇവളെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതല്ലേ, അപ്പഴല്ലേ എംബോ കേറി. അല്ല സോറി, സാറ് കേറി പ്രേമിച്ചതും കല്യാണം കഴിച്ചതും. അത് ഇനി നീ ഇവിടെ വിളമ്പി സുഖിപ്പിക്കണ്ട. നീ പോയി താടകട കാല് വീട്ടി. ചേച്ചി പ്ലീസ് ചേച്ചി, ഞങ്ങൾ കൈയോടി. എന്റെ കുട്ടിയെ കാണിക്കുന്നത്? ഈ പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുത്തേക്ക്, ഇനി അവരങ്ങനെ ഒന്നും ചെയ്യില്ല. ഇവറ്റകൾക്ക് മാപ്പ് കൊടുക്കണോ സോപ്പ് കൊടുക്കണോ ഞാൻ തീരുമാനിക്കും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എപ്രകാരം തീരുമാനിക്കും, മനസ്സിലായോടി? മനുഷ്യ, കൺട്രോളിംഗ് കൊണ്ട് എന്റെ അടുത്ത് കുറച്ച് ചാടിയല്ലോ. ഈ ആരോഗ്യം വെച്ച് നിങ്ങളുടെ കൺട്രോളിംഗ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള കൺട്രോളിംഗ് ഒക്കെ അങ്ങ് ലൊക്കേഷനിൽ മതി. ഇവിടെ കൺട്രോൾ ചെയ്യണതേ ഞാനാ. ആ ഞാനാ പറയുന്നത്, നാളെ തന്നെ ഇവരെല്ലാരും തിരിച്ചെടുത്തരും. മതി ചെലച്ചത്, നിങ്ങൾ എല്ലാരും നേരെ ലൊക്കേഷനിലേക്ക് ചെല്ല്, ജോലിയും കൂലിയും ഒക്കെ അവിടെ കാണും. താങ്ക് യു, താങ്ക് യു ചേച്ചി. ചേച്ചിയാണ് മലയാള സിനിമയുടെ ഐശ്വര്യത്തിന്റെ ചേച്ചി. എവിടെ ചേച്ചി ലൊക്കേഷൻ? ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും മനുഷ്യ. പൊട്ടിത്തെറി. പൊട്ടിത്തെറിയാ? അതെ, മാർക്കറ്റിലെ പൊട്ടിത്തെറി. ഫൈനൽ റിഹേഴ്സൽ ആൻഡ് ടേക്ക്. ബാബുരാജ്, ജിപ്സി കറക്റ്റ് ആയിട്ട് ഓടിച്ച് പമ്പിനുള്ളിലേക്ക് വരണം. ആ ഓക്കേ സാർ, ഓക്കേ ഓക്കേ. പമ്പിലേക്ക് ജിപ്സി കയറുന്നതും ബ്ലാസ്റ്റ് നടക്കണം. റെഡി സാർ. ബ്ലാസ്റ്റിനോടൊപ്പം ക്രൗഡ് ചിതറി ഓടണം. ഓക്കേ സാർ. സുധി, ആക്ഷനിൽ തന്നെ ക്രെയിൻ അപ്പ്. ഓക്കേ, ഗെറ്റ് റെഡി. ആകാശ്മോൻ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ചേച്ചി ഷോട്ട് കഴിഞ്ഞ് ഇപ്പൊ വരാം. മോനെ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാരല്ലേട്ടാ. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം. 7 മണി കോൾ ഷീറ്റ് ഇപ്പോഴാണോ കാര്യം വരുന്നത്? അത് സാറേ, ഇവനെ ആശുപത്രി നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ. പൊട്ടിക്കുന്നത് ഇവിടെ അല്ലേ, അതിനു മുൻപ് ഇതാര് ഇവന്റെ തലയിലിട്ട് പൊട്ടിച്ചത്? അതൊരു വലിയ കഥയാണ്. അതെ, എംടിഒ ലോകദാസോ? ദേ പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇന്നലെ എന്റെ വീട്ടിൽ നടന്ന പൊട്ടിത്തെറി ഇവിടെ എങ്ങാനും കൊണ്ട് വിളമ്പിയ? ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. നമ്മള് കുടുംബക്കാരാകുമ്പോ പല രഹസ്യം. നമ്മള് കുടുംബക്കാരാ? പോട പോട. ദൈവമേ, ഇത് എവിടെ എത്തിയ? എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോവും. നീ എന്തിനാ എന്നെ കെട്ടിയെടുത്ത്? ഞാനല്ല, ആ സുന്ദരേട്ടനാ. സുന്ദരേട്ടൻ ആ തെണ്ടിക്ക് ഇവിടുത്തെ 175 രൂപ ബാറ്റ് അവന് കാവലിരിക്കുന്നതിന് അവിടെ കൊടുക്കാൻ പറഞ്ഞല്ലേ. എവിടെയാള്? പമ്പിന്റെ പുറകിൽ ഇരിപ്പുണ്ട്. സാരില്ല, ഇപ്പൊ ഞാൻ പറയണതൊക്കെ അനുസരിക്കുന്നുണ്ട്. കണ്ടില്ലേ മിണ്ടാതിരിക്കണത് പാവം. വിളിക്കുന്നത് കേട്ടില്ലടോ, ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെയ്യണോ? എന്നാ ഈ തല വെക്കണ്ട, വല്ല എരിമേരെ പോത്തിന്റെ തലയെടുത്ത് വെച്ചോ, അതാവുമ്പോ ഈ ബോഡിക്ക് നന്നായിട്ട് ചേരും. പോയി നിക്കടോ പോത്തെ. ബാബുരാജ്, ഞങ്ങൾ റെഡി. എന്തോ പ്രൊഡ്യൂസർ സാർ, ഈശ്വരൻ വാരി കോരി തരട്ടെ. പെട്രോൾ ബോംബ് വെച്ചിരിക്ക്, രണ്ട് ക്യാമറ വെച്ചിരിക്ക്, സ്വിച്ച് പൊട്ടാ പോകുന്നത് വെടിച്ചിടും സാർ. ഭാഗ്യത്തൊട്ടിയായത്.
കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടെന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. നിന്റെ ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയ ഈ ചേട്ടന് കുളിരുപോരുക. മോനെ ആകാശ, നിന്റെ ഈ ചിരി ഞങ്ങൾക്ക് ഒരു ആവേശമോ? പണിയും പോയി പട്ടിണി കിടക്കുമ്പോ നിന്റെ ഈ ചിരി പുഴുങ്ങി തിന്ന് ഞങ്ങക്ക് വയറിറക്കാല്ലേ. എല്ലാരും കൂടി ഒരു മിണ്ടാ പ്രണയം കളിയാക്കിയത്. നമ്മളെപ്പോലെ വകതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? നീ മിണ്ടരുത്, നിന്റെ വകതിരിവാണല്ലോ കണ്ടത്. വീട്ടിൽ നിന്ന് സാധനത്തിന്റെ ലൊക്കേഷൻ കൊണ്ടെന്നും പോരാ. ഞാൻ നോക്കിയിരുന്നതാ, ആ നേരത്തെ ഷോട്ടിന് വിളിച്ചതുകൊണ്ടാ. കുട്ടേണ്ടായിരുന്നല്ലോ, നോക്കൂടായിരുന്നോ? ബട്ടർഫ്ലൈ നാ കൂടെ പറഞ്ഞു പൊക്കോ. മര്യാദയ്ക്ക് ഇതിലേ ചുരുട്ടുകുട്ടി ചവിട്ടി പുറത്തെറിഞ്ഞു നിർത്തുന്നുണ്ടോ? കുറെ നേരായി. കരിപുരണ്ട ജീവിതങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി. ഓ ഏ, ഇതിലിപ്പോ ആരാ ആനന്ദക്കുട്ടൻ? മിസ്റ്റർ ആനന്ദക്കുട്ടന്റെ മൊബൈലിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. കാണേണ്ട ഇമ്പോർട്ടന്റ് കാര്യമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഫോണിന്റെ ബാറ്ററി കരിഞ്ഞു പോയി. പിന്നെ അതുപോലത്തെ വേറെ അനിയന്മാരെ ഏതെങ്കിലും രാജ്യത്ത് പ്രസവിച്ചിട്ടുണ്ടോ എന്റെ അമ്മ? മനസ്സിലായില്ല. ഞങ്ങൾ ഈ കോലത്തിൽ പുകഞ്ഞിട്ട് സാറൊന്നും മനസ്സിലായില്ല. ഇതൊന്നും മേക്കപ്പ് അല്ല സാറേ, ഒറിജിനല്ല. സാറ് കൊണ്ടുവന്നു ഈ പുന്നാരനിയൻ ക്ലൈമാക്സ് പൊട്ടിക്കണ്ട ബോംബ് തിണ്ടർവല്ല പൊട്ടി. പിന്നെ പേടിപ്പിക്കില്ലടോ, അതോടെ ഞങ്ങളുടെ ലൈഫിന്റെ ക്ലൈമാക്സ് തീർന്നു. എന്തായാലും സാർ കറക്റ്റ് സമയത്തൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ, വല്യ ഉപകാരം. സാർ ചെല്ല്, ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാര് വല്ല കൂട്ടാത്മത്യൊക്കെ ചെയ്ത് ജീവിച്ചോളാം. അല്ല അപ്പൊ ഞാൻ ഊഹിച്ച പോലെ ഈ അനിയൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അർത്ഥം. ബാധ്യതയല്ല, ആറ്റം ബോംബ്. ഇവരാണോ സാറെ ഈ ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചത്? ആ ആറ്റം ബോംബിനെ വല്ല ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രാവൽ ഏജൻസി? അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോ വന്നിട്ടുള്ളത്. എന്തായാലും സാറേ, എന്തായാലും അയാൾ ഇന്ത്യൻ പൗരനായിട്ടില്ല. ഇതുപോലെ ഒരാളെ അങ്ങനെ ആക്കാൻ ഒരുപാട് നൂലാമാലകൾ ഉണ്ട്. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. അതായത് അയാൾ വന്നിട്ടുള്ള ജർമ്മനിയിൽ നിന്നാണല്ലോ, അങ്ങോട്ട് തന്നെ അയാളെ തിരിച്ചയക്കുക. അവിടെ അയാളെ ഏറ്റെടുക്കാൻ, എന്ന് വെച്ചാൽ ദത്തെടുക്കാൻ ഒരു മലയാളി ഫാമിലി തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അയാളെ അവിടെ വെച്ച് ചെറുപ്പം മുതലേ അറിയാത്രേ. ഇങ്ങനെ ഒരു അവർക്കെന്തിനാ? സാധാരണ കുട്ടികളല്ലേ ദത്തെടുക്കാറ്. അവര് ജർമ്മൻകാരല്ലേ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മിസ്റ്റർ സാമുൽ ഐസക് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മലയാളിയാ. ലൈഫ് ലോങ് നിങ്ങളുടെ അനിയന്റെ കാര്യം അവിടെ സേഫ് ആയിരിക്കും. അക്കാര്യം ഞങ്ങളുടെ കമ്പനി ഗ്യാരണ്ടി തരാം. മിസ്റ്റർ ആനന്ദക്കുട്ടൻ ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി, ഞാൻ വൈകിട്ട് വിളിക്കാം. അല്ല സാറേ, ഒന്നിന്നേ സംഗതി ലൈഫ് ലോങ് അവന്റെ കാര്യം സേഫ് ആയിരിക്കും. പക്ഷെ ഈ ഏട്ടനെ നിലയിൽ എന്റെ കാര്യം സേഫ് അല്ല. അവൻ കാരണം ലക്ഷക്കണക്കിന് ഇവിടെ നഷ്ടമുണ്ട്, അതെനിക്ക് കിട്ടണം. അത് മാത്രം കിട്ടുന്ന കാര്യം, നമ്മൾ ജോലി വരെ പോയില്ലേ, അതിനൊരു നഷ്ടപരിഹാരം ഉണ്ടാവണ്ടേ? അപ്പൊ ഞാൻ പറയല്ല, എല്ലാവരും കൂട്ടി ഒരു സാറേ, ഞാൻ പറയാം. പറയാൻ വരട്ടെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു. ഇനി എന്തൊട്ട് ഇത്ര ആലോചിക്കാൻ സാറേ? ഏതാണ്ട് ഒരു 2, 4, 5, 6, 7, 8, 9, 10, 10 ലക്ഷം രൂപ എനിക്ക് കിട്ടണം. എത്രയെന്ന്? 10 ലക്ഷമെങ്കിലും മതിയല്ലടാ. ഓക്കെ, ഇക്കാര്യം ഞാൻ അവരെ അറിയിക്കാം. പണത്തിന്റെ കാര്യത്തില് അവര് വില്ലിംഗ് ആവുന്നാണ് എന്റെ ധാരണ. പക്ഷേ ഇത്രയും വലിയ തുക, എത്ര വലിയ തുക? സാറല്ലേ പറഞ്ഞ അയാളുടെ കോടീശ്വരന്ന്. ഇത് അയാൾക്ക് മൂക്കപ്പടി വാങ്ങിക്കാനുള്ള കാശേ ഉള്ളൂ. സാറ് പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ വിട്ടു തരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവൻ എന്റെ അനിയനല്ലേ, എനിക്ക് നല്ല വിഷമമുണ്ട്. അല്ലടാ, എന്നോടിങ്ങോ. എന്തായാലും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിവരറിയിക്കാം. അല്ല സാറേ, ഇനിയിപ്പോ ഈ കാശിന്റെ കാര്യത്തിൽ അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണമെങ്കിൽ ആവാട്ടോ. ഈ കാര്യത്തിൽ എന്റെ മനസ്സല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ. അല്ലടാ, അല്ലടാ ആണ് എന്റെ കാര്യം എന്തായാലും ഞാൻ വേറെ ആളോട് ചോദിക്കണേ. അല്ലടാ ശരി, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അല്ല സാറേ, ഏതെങ്കിലും പേപ്പറിൽ എപ്പോ ഒപ്പണ്ടെന്ന് വെച്ചാൽ അപ്പം ഇങ്ങോട്ട് വിളിച്ചാ മതി. ഈ ഫോൺ ഇന്ന് മുതൽ ഫുൾ ടൈം ഓൺ ആക്കി വെക്കും. എവിടെ എന്റെ പുന്നാരനിയൻ? എനിക്ക് കെട്ടിപ്പിടിച്ചൊരു പറഞ്ഞത്. നീ അങ്ങനെ പലതും പറഞ്ഞാണോ, എനിക്കത് ഓർത്തിരിക്കാൻ പറ്റുമോ? എന്റെ കുട്ടി, നീ അകത്ത് ചെന്ന് നമ്മുടെ പച്ചക്കുതിരയ്ക്ക് വല്ല വെക്കോല പുല, വല്ല മുതിര, പഴംപുരി എന്തെങ്കിലും പുഴിഞ്ഞുണ്ടാക്കി കൊടുക്കുമോളെ. ആകാശോ കേട്ടോടാ, ഐശ്വര്യത്തിന്റെ സംഗീതം. ഈ ശുദ്ധ സംഗീതം ശ്രമിച്ച് ഈ ജർമ്മൻ സംഗീത സാഗരത്തിൽ തീർത്ത് നമുക്ക് അല്പസമയം വിശ്രമിക്കാം. ഏങ്ങാത്ത
ഏഹ്.